വനവാസി ആളുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഏറ്റവും അർഹതയുള്ള അല്ലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു ടി വി ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പുറത്തെ ഊരില് വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള എന്താ പറയാ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും എന്തെങ്കിലും തനിക്കിഷ്ടമുള്ള ഒരു സാധനം കൊടുത്തിട്ട് പോകുക എന്നുള്ളതിലുപരി സാധാരണ അങ്ങനെയാണ് അവർക്ക് താല്പര്യമുള്ള സാധനം കൊടുക്കുക. അതിലുപരി ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എന്നോട് പറയൂ. അങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരാള് നമുക്ക് എന്താ പറയാ സാർ അതെ രണ്ട് ഒരു അടുത്ത മാസം വീട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. അപ്പോ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഊരില് വസന്ത എന്ന് പറഞ്ഞൊരു കുട്ടി തൊഴിലുറപ്പ് പണിക്ക് പോയിരിക്കുകയാണ്. ഒരു രണ്ട് കുട്ടികളാണ് ശ്രേയ എന്ന് പറയുന്ന ഈ കുട്ടിയും രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ പയ്യന്നും രണ്ട് കുട്ടികളാണ്. അപ്പൊ നമ്മള് അർഹയായിട്ടുള്ള അവർക്കാണ് ഇത് കൈമാറുന്നത്. കുട്ടികൾ ആർക്കെങ്കിലും പഠിക്കാനുള്ളതുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്നോട് പറയണം. പഠനം നിർത്തരുത്, ഒപ്പം ശ്രദ്ധിക്കണം, എന്ത് കാര്യം ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഒരു തയ്യൽ മെഷീൻ പറഞ്ഞു കണ്ടു. ഇനി എന്താ വളരെ അത്യാവശ്യമായിട്ട് ആവശ്യം? എത്ര മക്കളാണ് നമുക്ക്? എന്റെ പേരെന്താ? വരുന്നില്ലേ ഇങ്ങോട്ട്? നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോ ഒരു ടി വി ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, ഒരു തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അതിന് ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സന്തോഷ് സാർ ജി, ഞങ്ങൾ കുട്ടികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ് തുടരാൻ വേണ്ടി സന്തോഷ് ജി സാറോട് ഞങ്ങൾ പറഞ്ഞു. ഇതേപോലെ ഞങ്ങളുടെ ഊരിൽ ഒരു കമ്മ്യൂണിറ്റി കാർഡുണ്ട്, അവിടെ ഒരു ടി വി വെച്ച് വരണമെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പഠന. എത്ര കുട്ടികളുണ്ട് ഈ ഊരിൽ? ഇവിടെ 16 കുട്ടികളുണ്ട്. അപ്പോൾ 16 കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുമല്ലോ? അതെ, തീർച്ചയായും ഇത് ഒരു ഗുണം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ദൂരെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ 2 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കണം. അവർ അതിൻ്റെ നമ്പറും ഉണ്ട്. അത്രയല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കിയല്ലോ. അന്നത്തെ തയ്യൽ മെഷീൻ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുന്നു. മറ്റുള്ള ഊരുകളിൽ നമ്മൾ കുറച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി എന്താണ് ആവശ്യം പറയൂ അമ്മേ. അപ്പൊ ഇവിടെ ഇനി വേറെ ഇവിടെ എത്ര കസേര വേണ്ടി വരും? ഇത് ഊരിലെ ഞാൻ പറയുന്നത് പരമാവധി കുട്ടികളെ പഠിപ്പിക്കുക. എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. പല ആളുകളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ, ഒരു ഇതായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇല്ല, ഇനിയെങ്കിലും പറയേണ്ടത് ഇവരുടെ ഇങ്ങളെ കാര്യം ഇങ്ങളാണ് പറയേണ്ടത്. ഇവിടുത്തെ കുട്ടികളാണ് നാളെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഗവൺമെൻറ് തരുമ്പോൾ. സത്യം പറഞ്ഞാൽ
കേന്ദ്ര ആയാലും കേരള ആയാലും ഒരുപാട് ഫണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. അത് ശരിക്കും നിങ്ങളിൽ എത്തിയോ എന്നുള്ളത് നിങ്ങളിലുള്ള ആളുകളാണ് നോക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ കോഴിക്കോട് നരിക്കുനി അടക്കുന്ന അല്ലെ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പരിമിതികളില്ലേ ചിന്തിച്ചു. അപ്പൊ ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ പരമാവധി പഠിപ്പിക്കണം. പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ പറ്റുള്ളൂ. ഏഹ് പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കില്ലേ, പഠനത്തിന്റെ ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ റെഡിയാണ്. അതിനപ്പുറത്തേ നമുക്ക് പറയാനില്ല. പക്ഷെ നിങ്ങൾ കുട്ടികളെ വിടണം, പരമാവധി കുട്ടികളെ പഠിപ്പിക്കണം. അതിന് ഏത് ലെവലിലാണോ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യണം. അംഗമായി ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. എൻ്റെ നമ്പർ ഞാൻ തരാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ സ്ട്രെയിറ്റ് വിളിച്ച് പറഞ്ഞോളൂ. വണ്ട ഒരു മിഷൻ കൊടുത്തത് അതുകൂടെ ചേത്തി ഒരു മിഷൻ കൂടെ വാങ്ങി മാസങ്ങൾ അടുക്കിയവർക്ക് ഒരു ഉപകരമാച്ച് അതിനാല് രൊമ്പ രൊമ്പ സന്തോഷ് പണി സാർക്ക് നന്ദിയെ ചോദിക്കരെ. അപ്പോ ഇനിയും ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? കൊടുത്തു സാറിന് കൊടുക്കാനാ കൊടുന്നുള്ളത്? അല്ലല്ല നമ്മള് തയ്യൽ മിഷൻ കൊടുത്തു. ഇപ്പൊ മാസ്കും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനിയും പഠിച്ച കുട്ടികളുണ്ടോ? പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്റമ്മായി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലേ ഈ മാസ്ക് അടിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ സാമൂഹിക സേവനമായിട്ടും ചെയ്തു തരുന്നവരുണ്ടോ? അമ്മ എങ്ങനെ പോകുന്നു? ഒരു പണിയല്ലേ, വീട്ടിലാരൊക്കെ? നമ്മള് രണ്ടാളുള്ളൂ. ആണോ? ഒരു നമ്മള് കുറുതലിയുടെ വൈഫാണ്. ഈ ഊരിന്റെ കുറുതല പോസ്റ്റ്മാൻ എന്ന് പറയും. നല്ല പരിചയം ഉണ്ടല്ലോ. അടുത്ത തൊട്ടടുത്ത വീട്ടുകാരല്ലേ? എന്താ സ്ഥിരം കാണുന്നതാണ്. ഭാവന്റെ പേരെന്താ? ആരൊക്കെ? എങ്ങനെ പോകുന്നു കാര്യങ്ങള്? കാര്യം കണ്ടെന്ന് അറിയാം. അമ്മേ വീട്ടിലാരൊക്കെ? വീട്ടിലാരൊക്കെ? എങ്ങനെ നമ്മളെ കൊറോണ ബാധിച്ചോ? രക്ഷപ്പെട്ടു. നമ്മളെ എല്ലാ കാര്യം മുൻകാലങ്ങളിലെല്ലാം ഞാൻ വന്നപ്പോ കട്ടയ്ക്ക് നിന്ന് ആകെ ഇദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തോട് ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ വേണമല്ലോ അവനവന്റെ കാര്യം അല്ലേ. വരുന്ന കാര്യമല്ലേ അറിയിക്കാം. മോളെ വേറെ നീ പറയണ്ട. എന്തൊക്കെയാണ് തോന്നണ്ടേ? എങ്ങനെ നമ്മളെ കൊറോണ ബാധിക്കുന്നുണ്ടോ? മോളെ പേരെന്താ? പഠിക്കുക നന്നായിട്ട്? ഏത് സ്കൂളാ പഠിക്കുന്നത്? ഡാൻസ് നമ്മുടെ പഞ്ചായത്ത്. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. പേരാരെങ്കിലും ഉണ്ടോ? പഠിക്കോ? കട്ടിമുട്ടി പഠിക്കുന്നു, നന്നായി പഠിക്കും. നീ എത്ര അല്ല പഠിക്കുന്നേ? എത്രയാ പഠിക്കുന്നേ?
സാറുമാർ വന്ന് എന്ന് നല്ലത് പണത് നല്ല നന്ദിയാണ് സാറേ. നമുക്ക് കുട്ടികൾ പഠിക്കണം, നല്ല മുന്നേ വരണം, അവർ ഇനി ബുദ്ധിയോടെ വരണം. നാമും പഠിച്ച് പുള്ളി പുള്ളികളുടെ നാമെല്ലാം ഇനി എന്നെ കൊണ്ട് പറ്റാത്. ഇനി വരണ കുട്ടികളാണ് നമുക്ക് ഇന്ത്യ ചമതമ മക്കളാണ് പഠിത്തം മുന്നുക്ക് വരണം. നമ്മുടെ കുട്ടികൾ അത് കൂടെ സാറുമാരുടെ ഒത്തശ്ശയോടെ ഇരുന്ന് നമുക്ക് മക്കളെ പഠിക്കുന്ന ഒരു കാര്യങ്ങളും ഉദ്ദേശം. എന്ത് എന്ത് പ്രോബ്ലം ആണെങ്കിലും അതെ ഭർത്താവ് എന്ത് ചെയ്യുന്ന കൂലിപ്പണി തന്നെയാണ് അല്ലേ. അപ്പൊ ഈ തയ്യൽ ശരിക്കും യൂസ് ചെയ്യ, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? പഠിക്കാനുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടോ ഈ വീട്ടില്? ഇതിന്റെ നോക്കൂ, ടി വിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. എവിടെ വീട്? ഇവിടെ തന്നെ. വേറെ നീ പറയണ്ട. ചെറിയ കസേരയില്ല ഉദ്ദേശിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠനത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? മീറ്റിങ്ങൾ നമുക്ക് സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുകൾ നടത്താറില്ല. അംഗൻവാടിയിലെ ടീച്ചറാണ് ഞാൻ. അവിടെ അംഗൻവാടിയിൽ കുട്ടികൾ പിന്നെ വലിയവരൊക്കെ വന്ന എല്ലാ മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ കൂടുമ്പോഴൊക്കെ വലിയ ചെയറുകളൊക്കെ ഊരിന്റെ ഉള്ളിലാണ് കറണ്ട് സൗകര്യം. ഞങ്ങൾക്ക് കറണ്ട് ഒന്നുമില്ല. അങ്ങനെ കെട്ടിടമൊക്കെ ഉണ്ട്, ചുറ്റുമതിലും ഇതൊക്കെ ഉണ്ട്, പക്ഷെ കറണ്ട് ഇല്ല. സോളാർ സംവിധാനം വേണം. സോളാർ സംവിധാനം വേണം. അപ്പൊ ഹതമായി മനസ്സിൽ നിന്ന് വന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ COVID-19 ആയതുകൊണ്ട് സ്കൂളുകളില്ല. അപ്പോൾ അതാത് ഊരുകളിൽ തന്നെ അവരുടെ പാഠ്യപദ്ധതികൾ ആ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. ഇവരെ ഫോട്ടോ ഒക്കെ എപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഉണ്ടാവും.